സബ്സിഡി നിരക്കിൽ കർഷകർക്ക് കേന്ദ്രം നൽകുന്ന യൂറിയയുടെ വിൽപ്പനയിൽ സംസ്ഥാനത്ത് വ്യാപക ക്രമക്കേട്. കേരളത്തിലെ കർഷകർക്കുള്ള യൂറിയ സ്വകാര്യ കമ്പനികൾ തട്ടിയെടുക്കുന്നു. കർഷകർക്ക് ലഭ്യമാക്കേണ്ട വളം തട്ടിയെടുത്തിട്ട് അതിന്റെ ഇരട്ടി വിലയ്ക്ക് സ്വകാര്യ കമ്പനികൾ കർഷകർക്ക് തന്നെ വിൽക്കുന്നു. ഉന്നത കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വൻകിട സ്വകാര്യ വളം ഡീലർമാർ യൂറിയ വാങ്ങിക്കൂട്ടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കർഷകർക്കുള്ള യൂറിയ പ്ലൈവുഡ് കമ്പനികളിലേക്ക് കടത്തുന്നുവെന്നാണ്. കേന്ദ്രം തരുന്ന വളം എറണാകുളത്തെ കമ്പനികൾ പശ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുവെന്നാണ്. തികഞ്ഞ അഴിമതിയാണ് നടക്കുന്നത്. പാവപ്പെട്ട കർഷകരെ പച്ചയ്ക്ക് വഞ്ചിക്കുന്ന നടപടി. കർഷകർക്ക് കിലോയ്ക്ക് 6 രൂപയ്ക്കാണ് സബ്സിഡിയായി യൂറിയ വളം ലഭ്യമാക്കുന്നത്. എന്നാൽ ഇതേ യൂറിയ കർഷകർക്ക് നൽകാതെ പ്ലൈവുഡ് കമ്പനികളിലേക്ക് കടത്തുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്ന യൂറിയ പ്ലൈവുഡ് കമ്പനികളിലേക്ക് കടത്തുന്നതിനെപ്പറ്റി കേന്ദ്ര വളം മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു. മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണ് പ്ലൈവുഡ് കമ്പനികൾ ഏറെയുള്ള എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പെരുമ്പാവൂർ, മൂവാറ്റുപുഴ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏതാനും പ്ലൈവുഡ് കമ്പനികളിൽ സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി യൂറിയ പിടിച്ചെടുത്തതായാണ് വിവരങ്ങൾ. 5 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പരിശോധന. 1 വർഷം കേരളത്തിലേക്ക് 1 ലക്ഷം ടൺ യൂറിയയാണ് കേന്ദ്ര വിഹിതമായി നൽകുന്നത്. ഇതിൽ സിംഹഭാഗവും പ്ലൈവുഡ് കമ്പനികളിലേക്ക് കടത്തുകയാണ് ചെയ്യുന്നത്. പ്ലൈവുഡ് കമ്പനികളിൽ പശ നിർമ്മിക്കാനാണ് യൂറിയ ഉപയോഗിക്കുന്നത്. ഇതിനായി വ്യവസായ ആവശ്യങ്ങൾക്കുള്ള യൂറിയയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനാകട്ടെ കിലോയ്ക്ക് 70 രൂപ വില വരും. ഈ സാഹചര്യത്തിലാണ് കർഷകർക്കുള്ള യൂറിയ കിലോയ്ക്ക് 30-40 രൂപയ്ക്ക് പ്ലൈവുഡ് കമ്പനികളിലേക്ക് കടത്തുന്നത്. കർഷകർക്ക് കിലോഗ്രാമിന് 6 രൂപ നിരക്കിലാണ് യൂറിയ വിതരണം ചെയ്യുന്നത്. മിക്ക ജില്ലകളിലും പ്രാഥമിക സഹകരണ സംഘങ്ങളോ വളം ഡിപ്പോകളോ വഴിയാണ് വിൽപ്പന. ക്രമക്കേട് തടയാനായി റേഷൻ കടകളുടെ മാതൃകയിൽ ഇ പോസ് മെഷീനും കേന്ദ്രം ഏർപ്പെടുത്തിയിരുന്നു. ഇതോടെ കർഷകർ ആധാർ കാർഡുമായി വളം വിൽപ്പന കേന്ദ്രത്തിലെത്തി കൈവിരൽ പതിപ്പിച്ചാൽ മാത്രമേ വളം ലഭിക്കൂ. ഈ ക്രമീകരണം ഉൾപ്പെടെ അട്ടിമറിക്കാനായി ഡീലറുടെ തന്നെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായികളുടെയും പേരിൽ ചാക്ക് കണക്കിന് യൂറിയ വാങ്ങിക്കൂട്ടുകയാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. സബ്സിഡി നിരക്കിലുള്ള യൂറിയ കർഷകർക്ക് കിട്ടാനില്ലാത്ത സമയത്തും 5 ടണ്ണോളം യൂറിയ ഇത്തരത്തിൽ സ്വകാര്യ ഏജൻസിക്ക് ലഭിച്ചതെങ്ങനെയെന്നാണ് ചോദ്യം. കൃഷിവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ബിനാമികളും മറ്റും ചേർന്നാണ് മിക്കയിടങ്ങളിലും വളം ഡീലർഷിപ്പുകൾ നടത്തുന്നത്. ഇത്തരം സ്ഥാപനങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്ഥിരം സാന്നിധ്യമുണ്ടെന്നും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നു. കർഷകർക്ക് സബ്സിഡി നിരക്കിൽ നൽകേണ്ട യൂറിയ വൻകിട ഡീലർമാർ വാങ്ങിക്കൂട്ടിയ ശേഷം വളം ഉൽപാദകർക്ക് വൻതുകയ്ക്ക് മറിച്ചു വിൽക്കുകയാണ് ചെയ്യുന്നത്. മിക്സ്ചർ വളം ഉണ്ടാക്കുന്ന സ്വകാര്യ കമ്പനികൾ ഇത് വാങ്ങാൻ തയ്യാറാകുന്നതോടെ 6 രൂപയ്ക്ക് ലഭിക്കുന്ന യൂറിയ കിലോഗ്രാമിന് 25-30 രൂപ നിരക്കിൽ മറിച്ചു വിൽക്കും. വളത്തിന്റെ കൂട്ടിനൊപ്പം ചേർക്കാനാണ് ഇത് ഉപയോഗിക്കുക. എന്നാൽ പലപ്പോഴും മിക്സ്ചർ വളങ്ങളിൽ അവകാശപ്പെടുന്ന അത്രയും യൂറിയ ഉണ്ടാകാറില്ലെന്ന് കർഷകർ പറയുന്നു. ഇതിനൊപ്പം സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിനും യൂറിയ ഉപയോഗിക്കുന്നതിനാൽ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകളേറെയാണെന്നും വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.